പ്രിയമുള്ളവരെ, നിങ്ങൾ ഏതാനും മിനിറ്റുകൾ നമ്മളിവിടെ ഒരു സമരം കണ്ടിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഉദ്യോഗസ്ഥർ വരുന്നത് 10:30, 10:45, 11 മണി. അവർ തിരിച്ചു പോകുന്നത് 3 മണി, അതിൽ 3:30, അതിൽ 2:30. മെമ്പർമാർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കാര്യം ചോദിക്കും. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ശനിയാഴ്ച, കഴിഞ്ഞ ആ പ്രവൃത്തി ദിവസങ്ങളിലെ എൻ്റെ ഒരു ബില്ല് പാസ്സാക്കാണ്ടായി. ഞാൻ ആ സ്ത്രീ ആ ഉദ്യോഗസ്ഥരുടെ അടുത്ത് ഒരു പലവട്ടം ഒരു 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് അവിടെ ഉള്ളവരാണ്, ഞാനൊരു യൂണിയൻകാരിയാണ്, എന്നോട് വർത്താൻ പറഞ്ഞ കളി പിടിക്കുന്നവരാണ്. അങ്ങനെ കേരളത്തിൽ ജീവിക്കണേ തന്നെയാ. ഇവർ സേവനം നല്ലല്ലോ. ഇവർ 10, 50, 60 വരെ പൈസ ശമ്പളം മേടിച്ചിരിക്കുന്ന ആൾക്കാരാ. വന്നെങ്കിൽ സംഭവമൊന്നുട്ടാ, കാലത്ത് 10:30 വരും, 2 ചവിട്ടിൽ നിങ്ങൾ പ്രേമം വയ്ക്കുമോ, 2 ചവിട്ടിൽ ഇവർ പാട്ട് വെച്ചുകൊണ്ടിരിക്കും, ഫുൾ ടൈം പാട്ട്. ചോദിച്ച് നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല. ഇത് എൻ്റെ 2:30 വീട്ടിൽ പോകും. ചോദിച്ചാൽ പറയും നിങ്ങൾക്ക് എന്താ കാര്യം. സെക്രട്ടറി പറഞ്ഞാലും HSC പറഞ്ഞാലും AS പറഞ്ഞാലും സെക്രട്ടറി ചെയ്യുമ്പോൾ എല്ലാ സ്ഥലവും മോശമല്ല കേട്ടോ. കാരണം ഇപ്പോൾ VOമാരും HSCയും AS ഒക്കെ നന്നായിട്ട് സൈനാക്കരാ. പക്ഷേ ഈ യൂടി കിടക്കുന്ന വനിതാ ഉദ്യോഗസ്ഥ വന്നതിന് ശേഷം അവിടുന്ന് ഒറ്റ ഫയൽ നീങ്ങിട്ടില്ല. എൻ്റെ അവരുടെ പേര് ദീപ എന്നാണ്, 2 ദീപയുണ്ട്. ഈ പറഞ്ഞ ഈ കേസ് കൊടുത്ത ദീപ വന്നതിന് ശേഷം ഇതുവരെ ഒരു ഫയൽ നീങ്ങിട്ടില്ല എന്ന് എന്നോട് പറയുന്നത്. ഞാൻ പഠിക്കുകയാണ്, പഠിച്ചു കൊടുക്കുള്ളൂ. ഒരു യൂടി ആവണേ ചുരുങ്ങിയത് 10-12 വർഷം സർവീസ് വേണം. അവർ ഇവിടെ പഠിച്ചു നിൽക്കാൻ പറഞ്ഞേ. അടുത്ത് പറഞ്ഞു എന്നോട് കൂടുതൽ കളിക്കേണ്ട, ഞാൻ പെണ്ണാണ് പറഞ്ഞ ഇടവാണ്. പിന്നെ ഞാൻ ഒരു യൂണിയൻ പ്രവർത്തിയാണ്. ഏത് യൂണിയൻ ആയിക്കോട്ടെ, നിങ്ങൾ പണിയെടുക്കണമെന്നാണോ? സേവനം നല്ലല്ലോ. പാവപ്പെട്ടവരെ കയറി ഞങ്ങൾ മാസങ്ങളോളം. അവൾ വന്നു വെച്ചാൽ അവർ 10:30 വരും, 3:30 വീട്ടിൽ പോകും. പറഞ്ഞിട്ടാ ഞങ്ങൾ എങ്ങനെ ചോദിക്കണം, ജനങ്ങൾ ചോദിക്കാൻ ഇവിടെ ചോദിക്കാൻ ആളല്ലേ. അപ്പോൾ മെമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോകുന്നു. നമുക്ക് ഇഷ്ടം നോക്കേണ്ട ആവശ്യം കേട്ടാ. സർക്കാർ നികുതി പണം അടച്ച്, നമ്മുടെ പാവപ്പെട്ടവൻ്റെ നികുതി പണം അടച്ച് ആ പൈസ ഒന്ന് ജീവിക്കേണ്ട ടീം അവർ 60,000 മേടിച്ചിട്ട്. അതുകൊണ്ട് ഇനി ശക്തമായ പ്രതികരണം തുടരും. എനിക്കൊരു കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തോളാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പെപ്പടാച്ചി കാണിച്ച് പേടിപ്പിക്കണ്ട. പെപ്പടാച്ചി കാണിച്ച് പേടിപ്പിക്കുക ആ കാലം മാറി. ഇപ്പോൾ ഈ ഇവിടെ തന്നെയുള്ള ഈ CPMൻ്റെ മെമ്പർ എത്ര ആളുകൾ കൂടിയുള്ളൂ, എത്ര കോൺഗ്രസ് ആളുകൾ കൂടിയുള്ളൂ. അതായത് എനിക്കത് പേടിയുന്നുണ്ട്. കാരണം വെച്ചാൽ സാധാരണക്കാരുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഒരു ദിവസം എന്നുള്ളത് 3 മാസമാണ് ഇവിടെ. അത് ഈ യൂണിയൻ ശേഷമാണ് ഇവിടുത്തെ വിഷയമായത്. അതിന് മുമ്പ് ഇതിൽ നിന്നിരുത്തേണ്ട പ്ലാനിൽ ഒരു കുഴപ്പമുണ്ടായില്ല. പുള്ളി ഭംഗിയായി ചെയ്താ. ഇവർ വന്ന് മാറി യൂണിയൻകാരിയായി, ഇപ്പം കളി മാറി. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ, 10 മണി മുതൽ 5 മണി വരെയാണ് ഇവർ സർവീസ് ഇവിടെ സമയം. എന്നാൽ ഏതാനും മണിക്കൂർ മാത്രം ജോലി ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നത്. അത് മാത്രമല്ലേ പ്രത്യേകത, എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം. മെമ്പർമാരുടെ പക്കൽ നിന്ന് പോലും അത്യാവശ്യം കിട്ടിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അവരുടെ ധാരണ എന്താ? പാവപ്പെട്ട അവസ്ഥ തൊട്ടാ. ഇവിടെ കഴിഞ്ഞ ദിവസം മറ്റേ LSTDയിൽ നിന്ന് ഫയൽ വന്നു. തിരിച്ച് ഒരു ഇവരുടെ ഒരു പെർമിറ്റ് കൊടുക്കാൻ വേണ്ടി 3 മാസമായിരുന്നു കൊടുക്കില്ല അവർ. ആ വീടിൻ്റെ പണി പകുതി കേക്കുന്നത് വാടുമ്പോരാ. അതുകൊണ്ട് ഇവ പപ്പടാച്ചി യൂണിയൻകാർ നല്ലതെന്നേ, ആദ്യം പഠിപ്പിക്കേണ്ടത് പണിയെടുക്കാനാണ്, സേവനമല്ല. അവൻ പണിയെടുക്കട്ടെ. 10 മണി മുതൽ 5 മണി മുതൽ ഇവിടെ അധികം പണിയൊന്നുമില്ല, പക്ഷെ പണിയെടുക്കില്ല. ഇവർക്ക് ബ്യൂട്ടീഷ്യനാണ്, ഫുൾ ടൈം ചെവിള് ഇത് വെക്കുക, ഇയർഫോൺ വെക്കുക, പാട്ട് കേൾക്കുക, ലിപ്സ്റ്റിക് ഇടുക, പൗഡർ ഇടുക, എൻ്റെ പോവാ കടക്ക പിടിക്കുക. ഇതിനു വേണ്ടിയാണ് സർക്കാർ ശ്രമം കൊടുത്തത്. അതുകൊണ്ട് ഇനിയും പ്രതികരിക്കും. ജനങ്ങളുടെ ആവശ്യം കൃത്യസമയത്ത് പൂർത്തിയില്ലെങ്കിൽ ഇനിയും പ്രതികരിക്കുന്ന ഉറപ്പാണ്. താങ്ക് യു. പഞ്ചായത്ത് രാജ് സംവിധാനം വന്നിട്ട് 25 കൊല്ലം കഴിഞ്ഞെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് ലോക്കൽ സർക്കാരായ പഞ്ചായത്തുകളിൽ ഇപ്പോഴും ജനാധിപത്യം എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള തെളിവാണ് ഈ മലയാളം പഞ്ചായത്തിൽ. കേരളത്തിലെ ഏറ്റവും ജനകീയനായ ഒരു പഞ്ചായത്ത് ഓമ്പർ ആയ ശ്രീ സേവി വടക്കഞ്ചേരി. സേവി വടക്കഞ്ചേരി മലയാറ്റൂരുണ്ടാക്കിയ ഒരു വെയിറ്റിംഗ് ഷെഡ് നമുക്കറിയാവുന്ന, കേരളത്തിലെ എല്ലാ വാർത്താമാധ്യമങ്ങളും അത് ശ്രദ്ധിക്കുകയും വളരെ വൈറലാവുകയും ചെയ്ത ഒരു നിർമ്മാണ പ്രവർത്തനമാണ് മലയാറ്റൂരുണ്ടായ വെയിറ്റിംഗ് ഷെഡ്. അതുപോലെ വളരെ ജനകീയമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സേവ് വടക്കഞ്ചേരി ഒരു വിഷയമായി, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമായി പഞ്ചായത്തിൽ വന്നപ്പോൾ പഞ്ചായത്തിന്റെ സ്റ്റാഫിന്റെ ഭാഗത്തുണ്ടായ പ്രതികരണം വളരെ അപലപനീയമാണ്. അതനെയുമല്ല, പഞ്ചായത്തിൽ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അധിപനം നേരിൽ ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി പറയുകയും അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാതെ നേരെ പോയി അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, വനിതാ കമ്മീഷനിലൊക്കെ പരാതി കൊടുത്തതാ എന്ന് പറയുന്നത് അതൊരു സംഘടിത മുഷ്ക. NGO യൂണിയൻ ആ വിഷയത്തിൽ ഒരു പ്രത്യക്ഷ സമരപരമാണുമായി പഞ്ചായത്തിന്റെ വെടിക്കൽ വന്നു നിന്ന് സമരം നടത്തുകയുണ്ടായി. നമുക്ക് പറയാനുള്ളത് ജനാധിപത്യ ഭരണ സംവിധാനമാണ് ഈ രാജ്യം നിലനിൽക്കുന്നത്. പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏറ്റവും ലോക്കൽ ഗവൺമെന്റാ, ഏറ്റവും ജനങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരിന് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് നാട്ടുകാരാണ്. നാട്ടുകാരുടെ കെട്ടിട നികുതിയുടെയും തൊഴിൽക്കരത്തിന്റെയും മറ്റുള്ള നികുതികളും വെച്ചിട്ടാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അവർ വളരെ ബഹുമാനപൂർവ്വം ജനാധിപത്യ പ്രതിനിധി നിലയിൽ ജനപ്രതിനിധി മാനിക്കേണ്ടതാ. മാനിച്ചില്ലാന്ന് മാത്രമല്ല, ജനപ്രതിനിധിനെ വരച്ചവരെ നിർത്തുന്ന രീതിയിൽ ഇപ്പോൾ 2 ദിവസം മുമ്പുണ്ടായ സംഭവത്തിന്റെ പേരിൽ ഇന്ന് ഇവിടെ വന്ന് സമരം നടത്തി. നാളെ ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുക, കോൺഗ്രസിനെ പ്രതികരിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി എന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് സേവർ വടക്കഞ്ചേരിക്ക് വേണ്ടി എല്ലാ പിന്തുണയുമായി രംഗത്ത് വരുമെന്ന് സൂചിപ്പിക്കുകയാണ്. ജെഫിൻ, ഈ പരിപാടി നേരത്തെ തുടങ്ങേണ്ടതാണ്. അവിടുത്തെ
ജോലിക്കാർ കൃത്യമായിട്ട് ജോലി വന്നില്ലെങ്കിൽ ആബ്സെന്റ് അടിക്കാനുള്ള അവകാശം പഞ്ചായത്ത് പ്രസിഡന്റിന് അല്ലെങ്കിൽ സെക്രട്ടറിക്കുണ്ട്. ഇവരാ പണി ചെയ്യുന്നില്ല. അവിടെ ഇപ്പൊ രണ്ട് മുൻ വർഷങ്ങളിൽ അത്ര പ്രശ്നങ്ങളില്ലായിരുന്നില്ലല്ലോ, വളരെ കുറവായിരുന്നല്ലോ. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ കഴിവനുസരിച്ചും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ബലഹീനത, അത് ഏത് രീതിയിലും ആവാം ബലഹീനത, ആളുകൾ വായിച്ചെടുത്താൽ മതി. അങ്ങനെ കഴിവ് കെട്ട പഞ്ചായത്ത് പ്രസിഡന്റും ഭരണാധികാരികളും ഇരുന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ അവിടെ ഉടലെടുക്കും. ആളുകൾ കൃത്യമായിട്ട് ജോലിക്ക് വന്നാൽ ആളുകളുടെ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിച്ച് വിടണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് ആഗ്രഹം വേണം. ആ സ്ഥാപനത്തിൻ്റെ പരമാധികാരി പഞ്ചായത്ത് പ്രസിഡന്റാണ്. പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയുമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പരമാധികാരി. ആ പരമാധികാരി അതിൻ്റെ കൃത്യം നിർവഹിക്കുന്നില്ലെങ്കിൽ ബാക്കിയെല്ലാം അവതാളത്തിലാകും. കഴിവുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഇരുന്ന സമയത്ത് ഞാൻ ആ ഓഫീസിൽ പോയിട്ടുണ്ട്, എനിക്ക് കൃത്യമായ രേഖകൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഞാൻ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ജനുവരി 23 എങ്ങാണ്ട് ഒരു അപേക്ഷ വച്ചിട്ട് 10 ദിവസം കൊണ്ട് എനിക്ക് കിട്ടേണ്ട അപേക്ഷ, എനിക്ക് ആ അപേക്ഷ നോക്കി പാസ്സാക്കി തന്നത് ഏപ്രിൽ പകുതിയോടുകൂടിയാണ്. ഞാൻ പല പ്രാവശ്യം പഞ്ചായത്ത് മെമ്പർ വിളിച്ചു, പ്രസിഡന്റിനെ ഞാൻ വിളിച്ചില്ല. എനിക്ക് പരിചയമുള്ള 2 പഞ്ചായത്ത് മെമ്പർമാരെ സ്ഥിരം വിളിച്ചുകൊണ്ടിരുന്നു, ഫയൽ നോക്കട്ടെ, നോക്കിപ്പോ ആ ടേബിളിൽ നിന്ന് ഈ ടേബിളിലേക്ക് പോയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണ്, ഇന്നത്തെ കാലത്ത് ആ ടേബിളിൽ നിന്ന് ഈ ടേബിളിലേക്ക് പോവാൻ വേണ്ടി 1 മാസം. ഞാൻ ഒരു എൻ്റെ മകൻ്റെ ഒരു വീട് വെക്കണ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപേക്ഷ സമർപ്പിച്ച് പഞ്ചായത്തിൽ പൈസ അടച്ചിട്ട് ആ സൈറ്റ് ഇൻസ്പെക്ഷൻ ചെയ്ത് എനിക്ക് പെർമിഷൻ കിട്ടാൻ വേണ്ടിയാണ് എല്ലാ രേഖകളും കൃത്യമായി കൊണ്ടുകൊടുത്ത്. എന്നിട്ട് എനിക്ക് ആ അപേക്ഷയ്ക്ക് കിട്ടിയത് 2.5 മാസം കഴിഞ്ഞിട്ടാണ് ആ അപേക്ഷയ്ക്ക് എനിക്ക് എന്താണ് സാങ്ഷൻ കിട്ടിയത്. അതായത് നീലീശ്വരത്ത് നിന്ന് കൊറ്റമത്ത് വന്ന് ആ സ്ഥലം നോക്കി അതാണ് ഈ സ്ഥലമെന്ന് ബോധ്യപ്പെട്ട് ആ സ്ഥലത്തിൻ്റെ വിസ്തീർണം നോക്കി ഇതിന് എനിക്ക് ഈ തന്നിരിക്കുന്ന പ്ലാൻ വെച്ച് ഇവിടെ പണിയാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് അതിന് സാങ്ഷൻ തരാൻ വേണ്ടി എടുത്തത് 2 മാസമാണ്. എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. എന്നാൽ ഞാൻ ഒരാളെയും കുറച്ച് കാണില്ല, ഒരാളെയും കൂട്ടി കാണില്ല. ഞാൻ ഈ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരുന്ന സമയത്ത് ഒരേ കക്ഷി ഭരിക്കുമ്പോൾ എൻ്റെ പല ആവശ്യമായിട്ട് അവിടെ ചെന്നു. കുറേ കാര്യങ്ങൾ എന്തായാലും നമ്മൾ വിചാരിക്കണവർ അവരൊരു ഒരു കുറിപ്പ് തരും 10 ദിവസം കഴിഞ്ഞ് വരാൻ. ആ 10 ദിവസത്തിനുള്ളിൽ നടന്നിട്ടില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ജെഫിൻ ജോസഫ് ഈ വിഷയം പണ്ടേ കൊണ്ടിരേണ്ടതാണ്. കൃത്യമായ ജോലിക്ക് വരാത്തവരെ നാട്ടുകാർ തടയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് സ്ത്രീയായി പുരുഷനായി പനി പിടിച്ചു എന്നൊക്കെയാണ് അവർ പറയണേ. ഇതിനൊക്കെ സർക്കാർ സംവിധാനമുണ്ട്, മെഡിക്കലുണ്ട്. ഒരാൾക്ക് പനി വന്നാൽ ആ ആളുടെ ജോലി ചെയ്യാൻ വേറെ ആൾ അവിടെ കാണും. അപ്പം ആ സംവിധാനമാണ് പഞ്ചായത്തിലുള്ളത്. ഒരാൾക്ക് പനി പിടിച്ചു എന്ന് വെച്ച് ഒരാളുടെ ഒരു വിവാഹ രജിസ്ട്രേഷൻ നടക്കണം. അയാൾ ഒരാഴ്ച പനി പിടിച്ചു വന്നു ആ സാറ്. ഈ സുഹൃത്തിന് ഗൾഫിൽ പോകേണ്ടതാണ് ഈ രജിസ്ട്രേഷൻ മേടിച്ചിട്ട്, അത് നടക്കില്ലല്ലോ. ഒരു മരണ സർട്ടിഫിക്കറ്റ് അച്ഛൻ്റെ അപ്പൻ്റെ മരണത്തിന് അവിടെ വന്നാൽ ആ മരണ സർട്ടിഫിക്കറ്റ് വന്നാലാണ് നമ്മുടെ ലീവ് ഇവിടെ അപ്രൂവ് ആവുള്ളൂ. നമ്മൾ ഈ ആ സെക്ഷനിലിരിക്കുന്ന ആൾ പനി പിടിച്ചു വന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എന്താണ് ആ അത് കഴിഞ്ഞ് വന്ന് മരണ സർട്ടിഫിക്കറ്റ് മേടിക്കുക അല്ല. അതൊക്കെ എനിക്ക് ആ പോൾ മാസ്റ്റർക്ക് ഇരുന്നപ്പോൾ എനിക്ക് 2 ദിവസം ശവസംസ്കാരത്തിന് മുമ്പ് മരണ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ശവസംസ്കാരത്തിന് മുമ്പ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഇരിക്കുന്ന ആളുകളും അവിടെ ബന്ധപ്പെടുന്ന പഞ്ചായത്ത് മെമ്പർമാരുടെയും കഴിവനുസരിച്ചാണ് ഉദ്യോഗസ്ഥർ കേൾക്കുള്ളൂ. ഉദ്യോഗസ്ഥരെ ഭരിക്കാനാണ് ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത്. അതിന് കഴിവ് കേട്ടവന്മാർ അവിടെ കയറിയിരുന്നാൽ, പണ്ട് മറ്റേ ഉമ്മൻചാണ്ടിയുടെ കസേരയിൽ ഒരു ഭ്രാന്തം കയറിയെന്ന് ഫയൽ ഒപ്പിട്ട് വിട്ട മാതിരി ഇരിക്കും. ഇതാണ് അവസ്ഥ. ഇത് പഞ്ചായത്തിൽ 100 കണക്കിന് ആളുകൾ അവിടെ വന്നിരുന്ന് പറഞ്ഞു പോണ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരേ ആവശ്യത്തിന് കരടയ്ക്കാനോ ബില്ലടയ്ക്കാനോ ഓരോ ആവശ്യത്തിന് പഞ്ചായത്തിൽ വരണമാണ്. പല ഭരണസമിതി ഇരുന്നുണ്ട്. കക്ഷി എന്താണ് ഭരിക്കുന്നത്? ആനിമോൾ ബേബി ഇരുന്നപ്പോൾ വന്നിട്ടുണ്ട്, രാധാകൃഷ്ണൻ ചങ്ങാട്ടി ഇരുന്നപ്പോൾ വന്നിട്ടുണ്ട്, ഈ ആനിച്ചേച്ചി ഇരുന്നപ്പോൾ വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ സെബി കടങ്ങൻ ഇരുന്നപ്പോൾ വന്നിട്ടുണ്ട്. പുതിയ പ്രസിഡന്റ് നമ്മുടെ രഞ്ജനാണ്, സഹോദരനാണ്. അപ്പം ആൾ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ആവശ്യങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആളൊക്കെ ഒന്നും കോണ്ടാക്ട് ചെയ്യാറില്ല.
ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ട് ഒരു അപേക്ഷ വെച്ചാൽ അവർ ഒരു സ്ലിപ്പ് തരുന്നത് 10 ദിവസം കഴിഞ്ഞ് വരാനാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മാക്സിമം ഡേറ്റ് ഇട്ടാണ് ഈ 10 ദിവസം തന്നെ. ആ 10 ദിവസം തന്നെ സംഭവം അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കുറേ പേര് പഴയവരും അവിടെ അവിടുത്തെ കുടിയെടുപ്പുകാരുണ്ട്, എങ്ങനെയോ സ്വാധീനം പിടിച്ച് അവിടെ തന്നെ സ്ഥിരീകരിക്കുന്ന ആളുകൾ പഴയ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു അവർ രാവിലെ വന്നിരുന്നാൽ ഞാൻ കേട്ടിട്ടുള്ളത് തലേദിവസം കല്യാണത്തിന് പോയി, ബീഫ് കറി മോശമായിരുന്നു, മാങ്ങക്കറി നല്ലതായിരുന്നു, ഈ കഥകൾ മുഴുവൻ പറഞ്ഞിട്ട് അപ്പോൾ വേറൊരാൾ സിനിമയ്ക്ക് പോയ കഥ പറയും, അപ്പോഴേക്കും അവരുടെ വീട്ടിലെ ഒരു കഥ പറയും, ഇതൊക്കെ കഴിയുമ്പോഴേക്കും അവിടെ ഒരു ചേച്ചി ചായ കൊണ്ട് കൊടുക്കും, ഈ ചായയൊക്കെ കുടിച്ചിരിക്കണം, എൻ്റെ ഇടയ്ക്ക് കുറച്ച് മെമ്പർമാർ വന്നിരുന്ന് അവരും സൗഹൃദ സംഭാഷണമൊക്കെ വന്ന് നമുക്ക് ഭയങ്കര പരിചയമുള്ള മെമ്പറായാലും ആ എന്താ ചേട്ടാ പൊളച്ചേട്ടൻ വന്നാൽ ആവുക ആ ശരി അപ്പം അത് അപ്പം അത് അത്രയും അങ്ങനെ രണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് അവരങ്ങ് മാറും, നമ്മളിട്ട് അങ്ങ് നരകിക്കും. ഇത് ആ പഞ്ചായത്തിൽ കുറേ കാലമായിട്ടുള്ളതാണ്. അപ്പോൾ ചില ഭരണ ചില പ്രസിഡൻ്റ് ഇരിക്കുമ്പോൾ അതിനകത്ത് മാറ്റങ്ങളുണ്ട്. അപ്പം ഞാൻ പറയണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കണ സമയത്താണ് ഇത് തീരുമാനിക്കേണ്ടത്. പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കണേ. പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ട്രോങ് ആയാൽ ഒരു ഉദ്യോഗസ്ഥർക്കും ഈ വക പണിയുണ്ട് അധികം നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഉറപ്പാണ്. സെക്രട്ടറി ഇവിടെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് അവിടെ ട്രെയിനിങ്ങാണ്, മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റുമാരുടെ ട്രെയിനിങ്ങാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ വടക്കഞ്ചേരിയൊക്കെ ഇരുന്നപ്പോൾ 4 പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ടായി, കഴിഞ്ഞ തവണ വനിതാ സംവരണം ആയതുകൊണ്ട് ഒറ്റ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ടായുള്ളൂ, അതിനു മുമ്പ് നമുക്ക് റിസർവേഷൻ ഇതായതുകൊണ്ട് ഒറ്റ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയുള്ളൂ. ഈ വർഷം പഞ്ചായത്ത് ഭരണം കിട്ടി ഭൂരിപക്ഷമുള്ള ഒരു കക്ഷി അപ്പം തന്നെ തീരുമാനിക്കുകയാണ് 2.5 കൊല്ലം കഴിഞ്ഞാൽ ഈ പ്രസിഡൻറ്റ് മോശമാവും അപ്പോൾ വേറൊരു പ്രസിഡൻറ്റിനെ വെക്കണം, ആ പ്രസിഡൻറ്റ് 2 കൊല്ലം കഴിയുമ്പോൾ മോശമാവും അപ്പോൾ വേറൊരു പ്രസിഡൻറ്റിനെ വെക്കണം, അങ്ങനെ നേരത്തെ എഗ്രിമെൻ്റ് എഴുതി വെച്ചേക്കാണ് മുന്നണി സംവിധാനത്തിലാണെങ്കിൽ. ഒക്കെ ഒരു കക്ഷി തന്നെ ഭരിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരെ മുൻധാരണ പ്രകാരം ഗ്രൂപ്പ് തിരിച്ച് മാറ്റണത് ഈ പഞ്ചായത്തിന് മാത്രമാണ് നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ളൂ, അത് എന്തെങ്കിലും ആവട്ടെ അത് അവരുടെ രാഷ്ട്രീയമാണെന്ന് വയ്ക്കാം. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് സേവനം കിട്ടണം, കിട്ടണ്ടോ? നമ്മളൊരു ആവശ്യമായിട്ട് അവിടെ ചെല്ല്, എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടണേ? ഇന്നലെ കൂട്ടി കുട്ടീനെ പേപ്പട്ടി കടിച്ചു വരിച്ചു എന്ന് പേപ്പട്ടി കടിച്ചു എന്ന് പറഞ്ഞു, ആ കുട്ടിയുടെ വീട്ടുമുറ്റത്ത് അപ്പം തെരുവ് നായ്ക്കൾ അവിടെ ഇഷ്ടംമാതിരിയുണ്ട്, ആ തെരുവ് നായ്ക്കളെ അമർച്ച ചെയ്യുന്നതിന് പഞ്ചായത്തിന് ഫണ്ടുണ്ട്, അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ള ഗവൺമെൻറ്റിൽ നിന്ന് ഡയറക്ഷൻ ഉണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ അത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല, ഞാൻ നാട്ടിലില്ല. ഇതിന് ആരെങ്കിലും ഒരാൾ പൂച്ചയ്ക്ക് മണി കെട്ടണമെന്ന് പറഞ്ഞാൽ ഈ സേവ്യർ വടക്കഞ്ചേരി ചെയ്ത ഈ കാര്യത്തിനോട് എൻ്റെ 100% സപ്പോർട്ടാണ്. നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരാവശ്യത്തിന് തന്നെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തിലെ ജനങ്ങളും സപ്പോർട്ടുണ്ടാവും. ആരെങ്കിലും ഒരാൾ ഇതിനെ ഇറങ്ങിത്തിരിക്കാനാണ് അവർ നോക്കിയിരിക്കണം കൂടെ നിൽക്കാൻ. അതുകൊണ്ട് ഞാൻ ഏതായാലും പല കാര്യങ്ങളിലും മുൻപ് സേവ്യർ വടക്കഞ്ചേരിയുടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും ഈ കാര്യത്തിൽ ഒരാളെങ്കിലും സേവ്യർ വടക്കഞ്ചേരിയോട് ഈ കാര്യങ്ങൾ ഇടപെടാൻ ശ്രമിച്ചതിൽ സേവ്യർ വടക്കഞ്ചേരിയോടുള്ള എല്ലാ അഭിനന്ദനങ്ങളും ഹൃദയത്തിൽ നിന്ന് ഞാൻ ഈ ഗ്രൂപ്പിലൂടെ അറിയിക്കുകയാണ്. അതിനകത്ത് എനിക്ക് കക്ഷി രാഷ്ട്രീയമില്ല, അവിടെ വരുന്ന ജനങ്ങൾക്ക് സേവനം കിട്ടുന്നതാണ് രാഷ്ട്രീയം. അവിടെ വരുന്ന ജനങ്ങൾ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, ഇവരൊക്കെ അവരുടെ ഒരു ദിവസത്തെ ജോലിയും കളഞ്ഞാണ് അവിടെ വന്നെ. അങ്ങനെ പല ദിവസം അവരെ കയറ്റി ഇറക്കി നടത്തണ ആ സംവിധാനം തന്നെ ഇല്ലാതാകണം. ഇപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് അക്ഷയ വഴി ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ തന്നെയും പഞ്ചായത്ത് പ്രസിഡൻറ്റിനും പഞ്ചായത്ത് ഭരണാധികാരികൾക്കും അവിടുത്തെ ഉദ്യോഗസ്ഥർക്കിടയും സേവനം നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ആവശ്യമുണ്ട്. അതിന് ഇത്തരം സംവിധാനങ്ങൾ കൃത്യമായി ജോലിക്ക് വരുന്നില്ലെങ്കിൽ ചോദ്യം ചെയ്യാനാണ് പഞ്ചായത്ത് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത്. അതിനകത്ത് ചോദ്യം ചെയ്യാൻ തയ്യാറായി വന്ന വടക്കഞ്ചേരിക്ക് 100 ചുവപ്പൻ അഭിവാദനങ്ങൾ അഭിനന്ദനങ്ങൾ.